ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടും ജർമ്മനിയും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്. ഇപ്പൊ നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോസിലൂടെ തന്നെ ജർമ്മനിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എന്റെ ചാനലിലായാലും ജർമ്മനിയിലത്തെ നെഗറ്റീവ്സും പോസിറ്റീവ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ നാടും ജർമ്മനിയും തമ്മിലുള്ള സിമിലാരിറ്റീസും പിന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും സിമിലർ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജർമ്മനി ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നിൽക്കുന്നത്? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഇനി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബേസിക് സിമിലാരിറ്റീസ് തോന്നിയത് പറയാം. രണ്ട് രാജ്യങ്ങളും സ്റ്റേറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ഒരുമിച്ചാണ് ഭരിക്കുന്നത്. പിന്നെ രണ്ട് സ്ഥലങ്ങളിലായാലും രണ്ട് രാജ്യങ്ങളിലായാലും മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. ഇന്ത്യയിലാണ് കുറച്ചും കൂടി ആയിട്ട് കൂടുതൽ. പക്ഷെ കേരളത്തിനും ജർമ്മനിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലും ഏകദേശം സെയിം ആയിട്ടാണ് അത് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ കൊച്ചി, കണ്ണൂര്, ഈ ഇവര് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമാണ് ജർമ്മനിയിലത്തെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഉണ്ടായിരിക്കുള്ളൂ. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി പോപ്പുലേഷൻ നോക്കുകയാണെങ്കിലും ഇന്ത്യയിലാണ് കൂടുതൽ, ജർമ്മനിയിൽ ഒരു 8.5 കോടിയാണ് വരുന്നുള്ളൂ. പക്ഷെ കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിനേക്കാളും ഒരു 2.5 കൂടുതൽ മാത്രമാണ് ജർമ്മനിയിൽ പോപ്പുലേഷൻ കൂടുതലുള്ളൂ. പക്ഷെ കേരളത്തിനേക്കാളും 10.5 വലിപ്പമുണ്ട് ജർമ്മനിക്ക്. ഇനി ഭൂപ്രകൃതങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലാണ് അത് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ കാട്, പുഴ, മഞ്ഞ്, മരുഭൂമി, മലകൾ, കുന്നുകൾ, ഇതെല്ലാം ഇന്ത്യയിലാണ് കൂടുതൽ വരുന്നത്. പക്ഷെ ജർമ്മനിയും കേരളവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്തും ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. എങ്കിലും കേരളത്തിൽ മഞ്ഞില്ല എന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ജർമ്മനിയിലത്തെ ഈ കാര്യങ്ങളാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം അവർ വൃത്തിയിലാണ് കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് അത് വൃത്തിയിൽ നോക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെയുള്ള ആൾക്കാർ അത് വൃത്തികേടാക്കാതെയും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഭംഗി കൂടുതൽ തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ റിച്ച് സ്പിരിച്വൽ ട്രഡീഷൻ ആണ് നമുക്കുള്ളത്. പക്ഷെ ജർമ്മനിയിൽ അത്ര റിച്ച് അല്ല, എങ്കിലും സ്പിരിച്വൽ ട്രഡീഷൻ ഇവർക്കുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഫിലോസഫി, ലിറ്ററേച്ചർ ട്രഡീഷനും കൂടി ഇവർക്കുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കാൾ മാർക്സ്. പിന്നെ നാട്ടില് നമ്മൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് കൃഷികളാണ്. നമ്മുടെ മാനുഫാക്ചറിങ്ങും ഇൻഡസ്ട്രിയും ഒക്കെ നാട്ടിൽ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ജർമ്മനിയിൽ ഇവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ മാനുഫാക്ചറിങ്ങിനും പിന്നെ ഇൻഡസ്ട്രിക്കൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സിമിലാരിറ്റീസിൽ ഒന്നാണ് രണ്ട് രാജ്യങ്ങളിലും മിഡിൽ ക്ലാസ് ആണ് എക്കണോമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇപ്പോൾ ജർമ്മനിയിലത്തെ മിഡിൽ ക്ലാസ്സിനെ നോക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി ആക്റ്റീവ് ആണ്, അവർ കുറച്ചും കൂടി സ്റ്റേബിളും ആണ്, സെക്യൂർ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർക്കുള്ള ജോബ് സെക്യൂരിറ്റിയും ഹയർ വേജസും കാരണമാണ് അവർ അത്രയും സ്റ്റേബിൾ ആയിട്ട് പോകുന്നത്. പക്ഷെ നാട്ടിലത്തെ മിഡിൽ ക്ലാസ്സുകൾ കുറച്ചും കൂടിയും ഡിവൈഡഡ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൾച്ചറൽ വ്യത്യാസങ്ങളും പിന്നെ റീജിയണൽ വ്യത്യാസങ്ങളും കാരണമൊക്കെയാണ് അത്രയും ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഡൽഹിയിലേക്കും കേരളത്തിലേക്കും മിഡിൽ ക്ലാസ്സിൽ പെടുന്നവരെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പല കാര്യങ്ങളിലും പല പല വ്യത്യാസങ്ങൾ കാണാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സിമിലാരിറ്റി ആണ് നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിലേക്കും ജർമ്മനിയിലും പൊളിറ്റിക്കലി കുറച്ചും കൂടി ആക്റ്റീവ് ആണ്. അതായത് പൊളിറ്റിക്കൽ നോളേജ് ഉള്ളവരാണ് നമ്മുടെ കേരളത്തിലും ജർമ്മനിയിലും ഉള്ളവർ. ഇനി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മറ്റൊരു സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇൻകം ഇൻഇക്വാലിറ്റി. ഇൻകം ഇൻഇക്വാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശുകാരൊന്നും കാശുകാരായിട്ട് തന്നെ പോകുന്നു, പാവപ്പെട്ടവരൊന്നും പാവപ്പെട്ടവരായിട്ട് തന്നെ പോകുന്നു. ഇത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേൾഡ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് ഡാറ്റ നോക്കിയാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഗിനി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും, അതായത് ഇന്ത്യക്ക് 35.7 ജർമ്മനിക്ക് 31.7 ആണ് അതിൽ പോയിന്റ്സ് വരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 100 രൂപ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 90 രൂപ പോകുന്നത് കാശുകാരൻ്റെയിലേക്കും ബാക്കിയുള്ള 10 രൂപയായിരിക്കും ഈ മിഡിൽ ക്ലാസ്സിലോട്ടും മറ്റ് ലോവർ ക്ലാസ്സിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. അതായത് ജർമ്മനിയിലായാലും ഇന്ത്യയിലായാലും കാശുകാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം സെയിം ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ജർമ്മനിയിൽ ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വെൽഫെയർ സിസ്റ്റം. ഈ വെൽഫെയർ സിസ്റ്റത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് കെയർ, പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി. ഈ ഒരു കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇവരിവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നാട്ടിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നാട്ടിൽ ഈ കാര്യങ്ങളൊന്നും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. നാട്ടിലായാലും നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്, ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. പക്ഷെ പൊതുവെ ഗവൺമെന്റ് സ്കൂളുകളിൽ പിള്ളേരെ വിടുന്നത് കുറവാണ്, കൂടുതലും പ്രൈവറ്റ് സ്കൂളുകളാണ് പാരന്റ്സ് പ്രിഫർ ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അതൊരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും സ്റ്റാൻഡേർഡിന്റെ പുറമെ പ്രൈവറ്റ് സ്കൂളിലോട്ട് വിടുന്നവരുണ്ടായിരിക്കും.
ഇനി എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു സിമിലാരിറ്റി ആണ് ജി എസ് ടി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ജി എസ് ടി, ജർമ്മനിയിലാണെങ്കിൽ അതിനെ വാറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ നിന്നും പിടിക്കുന്ന ടാക്സിനെയാണ് അവര് ജി എസ് ടി അല്ലെങ്കിൽ വാറ്റ് എന്നൊക്കെ പേര് വിളിക്കുന്നത്. ഇപ്പൊ ജർമ്മനിയിലാണെങ്കിൽ ഈ ഒരു വാറ്റ് ഇവര് രണ്ട് കാറ്റഗറി ആയിട്ടാണ് വാങ്ങിക്കുന്നത്. അതിൽ 19% ഇവര് വാറ്റ് പിടിക്കുന്നുണ്ട്, പിന്നെ 7% പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ അത് പല പല കാറ്റഗറിയിൽ വരുന്നുണ്ട്, പിന്നെ 28% വരെ നാട്ടിൽ ജി എസ് ടി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ജി എസ് ടി അല്ലെങ്കിൽ ഒരു വാറ്റ് പിടിക്കുമ്പോൾ അത് പാവപ്പെട്ടവൻ്റെന്നായാലും കാശുകാരുടേന്നായാലും അവരുടെ ഇൻകം നോക്കിയിട്ടൊന്നല്ല പിടിക്കുന്നത്. ഇപ്പോൾ 1 കിലോ അരി ഇവർ രണ്ടുപേരും വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേരുടേന്നും സെയിം എമൗണ്ട് ആയിരിക്കും ഇവർ വാങ്ങിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പോൾ പാവപ്പെട്ടവരെയാണ്. കാരണം ചെലവ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന കാശ് കുറവായിരിക്കും, അതാണ് പാവപ്പെട്ടവർക്ക് സംഭവിക്കുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ ശമ്പളമുള്ള ഒരാള്, പിന്നെ 1 ലക്ഷം ശമ്പളമുള്ള ഒരാള്, ഈ 10,000 രൂപ ശമ്പളമുള്ള ഒരാള് 2,000 രൂപ ഫുഡിന് വേണ്ടി ചെലവാക്കിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 20% ആളുടെ വരുമാനത്തിൽ നിന്ന് ചെലവായിരിക്കുന്നത്. ഇനി 1 ലക്ഷം ശമ്പളമുള്ള ഒരാള് 10,000 രൂപ ഫുഡിന് വേണ്ടി ചെലവാക്കി എന്ന് വിചാരിക്കാം, എങ്കിൽ പോലും 10% മാത്രമാണ് ഈ ഒരാളുടെ വരുമാനത്തിൽ നിന്ന് ചെലവാവുന്നുള്ളൂ. അതുകൊണ്ടാണ് പാവപ്പെട്ടവരെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു എന്ന് പറയുന്നത്. 2020 കൊറോണ, അതിനുശേഷം വന്ന യുദ്ധം കാരണം ഇവിടെ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരെ തന്നെയാണ്. നമ്മൾ വാങ്ങിക്കുന്ന പല സാധനങ്ങൾക്കും ഇവിടെ നല്ലപോലെ വില കൂടിയിരുന്നു. അപ്പൊ അതിൽ ഗവൺമെന്റ് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 19% എന്നുള്ള ഈ ഒരു വാറ്റ് ശതമാനം കുറയ്ക്കാനും പിന്നെ പല സാധനങ്ങൾക്കും വാറ്റ് എടുത്തു കളയാനും ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ഇനി യുദ്ധത്തിന്റെ സമയത്ത് ഇവിടെ ജർമ്മനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയാണ് ഗ്യാസിന്റെ വില കൂടിയത്. നമ്മൾ വിന്റർ സമയത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്യാസ്. അപ്പൊ ഈ ഗ്യാസിന്റെ വില കൂടിയത് ഇവിടെ ജർമ്മനിക്ക് ഏറ്റവും വലിയൊരു അടി തന്നെയായിരുന്നു. പക്ഷെ ഗവൺമെന്റ് അതിന് ജനങ്ങളെ സഹായിച്ചത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1 മാസത്തെ ഈ ഗ്യാസിന്റെ ബില്ല് ഗവൺമെന്റ് അടച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്യാസിൽ വരുന്ന വാറ്റ് ശതമാനം കുറയ്ക്കാനും ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള സിമിലാരിറ്റീസ്. നമ്മുടെ നാടും ജർമ്മനിയും തമ്മിൽ തോന്നിയിട്ടുള്ള സിമിലാരിറ്റീസ് ആണ് പറഞ്ഞത്. രണ്ട് രാജ്യങ്ങളിലും ഏകദേശം കാര്യങ്ങൾ സിമിലർ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേങ്കിലും ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇവർ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴും ഇതൊരു പുരോഗമന രാജ്യമായിട്ട് മാറി. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2ാം ലോകമഹായുദ്ധത്തോടു കൂടി എല്ലാം തകർന്നതാണ്. പക്ഷെ ആ തകർച്ചയിൽ നിന്ന് ഒരു ഉയർന്നു വന്നു. നാട്ടിലാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ ഉയരാൻ നോക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോഴും പുരോഗമനത്തിൽ തന്നെയാണ്, ഇതുവരെ പുരോഗമിച്ച് കഴിഞ്ഞിട്ടില്ല. ഇനി ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് ഗവൺമെന്റിന് മാത്രം കുറ്റം പറയാനും പറ്റില്ല. കാരണം ഗവൺമെന്റ് ആയാലും ഇവിടുത്തെ ജനങ്ങളും വിചാരിച്ച മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, നല്ല നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുള്ളൂ എന്നും കൂടി എനിക്ക് തോന്നി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിച്ചോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.